നമസ്കാരം. കേരളത്തിൽ ഹമാസ് അനുകൂല റാലി നടന്നതിന് കാരണം ഇടത് സർക്കാരിന് ഭീകരവാദത്തിന് അടിത്തറ പാകാൻ ശ്രമിക്കാനാണെന്ന് ഷേർസാദ് പൊന്നോവില്ല അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ ഹമാസ് അനുകൂല റാലി സംഘടിപ്പിച്ച് ഭീകര നേതാവ് ഖാലിദ് മിഷലിനെ ഓൺലൈൻ മുഖേന പരിപാടിയിൽ പങ്കെടുപ്പിച്ച് സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് ബി ജെ പി വക്താവ് ഷേർസാദി പൊന്നോവില്ല. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് കേരളത്തിലെ ഇടത് സർക്കാർ ഭീകരവാദത്തിന് അടിത്തറ നൽകുകയാണെന്നാണ് അദ്ദേഹം വിമർശിച്ചത്. 700-ലധികം നിരപരാധികളെ കൊന്നുതള്ളി പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത് ഹമാസ് ആണ്. അത് എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ്. ആ സംഭവത്തെ അപലപിക്കാൻ എന്തുകൊണ്ട് ഈ രാഷ്ട്രീയ സംഘടനകൾ തയ്യാറായില്ല? മനഃപൂർവ്വം പ്രശ്നത്തെ വളച്ചൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് കേരളത്തിൽ സംഭവിച്ചത്. 700-ലധികം നിരപരാധികളെ വകവരുത്തിയ ഭീകര സംഘടനയ്ക്ക് വേദി നൽകുകയാണ് ചെയ്തത്. കേരളത്തിലെ ഇടതു സർക്കാരിന്റെ ഈ സംഭവത്തെ അപലപിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല. ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ആ കൂട്ടക്കുരുതിയെ പിന്തുണയ്ക്കുകയാണ്. എല്ലാം നടക്കുന്നത് വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടിട്ടാണ്. ഇത് വ്യക്തമാണ്. ഇതിന് പാലസ്തീൻ ഒരു കാരണമാകുന്നു എന്ന് മാത്രം. ഷേർസാദി എൻഐയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ജമാഅത്ത ഇസ്ലാമിയുടെ യുവജന വിഭാഗമാണ് മലപ്പുറത്ത് ഹമാസ് അനുകൂല റാലി നടത്തിയത്. ഹമാസ് ഭീകര നേതാവ് ഖാലിദ് മിഷൽ ഓൺലൈൻ മുഖേന പരിപാടി അഭിസംബോധന ചെയ്തപ്പോൾ ഈ സംഭവം രാജ്യാന്തരത്തിൽ ചർച്ചയായതിന് പിന്നാലെയാണ്. വിഷയത്തിൽ ഇടതു സർക്കാരിനെ ചോദ്യം ചെയ്ത് ഹമാസ് ഭീകര നേതാവ് ഖാലിദ് മിഷൽ ഓൺലൈൻ മുഖേന പരിപാടി അഭിസംബോധന ചെയ്തു. സംഭവം രാജ്യാന്തര തലത്തിൽ ചർച്ചയായതിന് പിന്നാലെയാണ് വിഷയത്തിൽ ഇടതു സർക്കാരിനെ ചോദ്യം ചെയ്തുകൊണ്ട് ബി ജെ പി ദേശീയ നേതൃത്വം രംഗത്തു വന്നിരിക്കുന്നത്. പാർട്ടി സംസ്ഥാന നേതൃത്വം നേരത്തെ തന്നെ സംഭവത്തിനെതിരെ രംഗത്തു വന്നിരുന്നു. ഇത്തരമൊരു കാര്യം കേരളത്തിൽ നടക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.